കാർശേരി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങളുമായി തിങ്കളാഴ്ച ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്ന് എൽഡിഎഫ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നര വർഷത്തോളമായി പഞ്ചായത്തിൽ ഭരണ പരാജയമാണെന്നും എൽഡിഎഫ് നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ വിവിധ ആരോപണങ്ങളുമായാണ് ഇടതുമുന്നണി നേതൃത്വത്തിൽ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത്. കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി ഭരണം നടത്തുന്ന യുഡിഎഫ് ഭരണസമിതി പദ്ധതികളൊന്നും നടപ്പാക്കാതെയും വിവിധ പദ്ധതികൾ അട്ടിമറിച്ചും ജനങ്ങളെ ദുരിതത്തിലാക്കുന്നതായി എൽഡിഎഫ് നേതാക്കൾ മുക്കത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. നിർധനരായ ആളുകളെ സഹായിക്കാൻ സർക്കാർ നടപ്പാക്കിയ വാതിൽപ്പടി സേവനം ഒരു വർഷമായിട്ടും പഞ്ചായത്തിൽ തുടങ്ങിയിട്ടില്ലെന്നും കാർഷിക മേഖലയിൽ 100,000 കൃഷിയിടങ്ങൾ എന്ന പദ്ധതി നടപ്പാക്കാതെ കർഷകരെ ദ്രോഹിക്കുകയാണെന്നും ചിങ്ങമൊന്ന് കർഷക ദിനം പ്രയാസമാക്കിയതായും എൽഡിഎഫ് ആരോപിക്കുന്നു. ഡിജി ലോക്കർ സംവിധാനം പ്രയോജനപ്പെടുത്താനായില്ലെന്നും ഗുണഭോക്താക്കളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും തൊഴിലുറപ്പ് പദ്ധതി പഞ്ചായത്തിൽ അട്ടിമറിച്ചതായും ഇടതുമുന്നണി നേതാക്കൾ പറഞ്ഞു. കാരശ്ശേരിയെ തകർത്ത യുഡിഎഫ് ഭരണസമിതിക്കെതിരെ എന്ന മുദ്രാവാക്യം ഉയർത്തി ഈ വരുന്ന തിങ്കളാഴ്ച 29-ാം തീയതി കാരശ്ശേരി പഞ്ചായത്ത് ഓഫീസിലേക്ക് ഇടതുപക്ഷ മുന്നണിയുടെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് സംഘടിപ്പിക്കുക. ഈ മാർച്ചിൽ ഞങ്ങൾ പ്രധാനമായും ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ നമ്മുടെ സർക്കാർ പദ്ധതികൾ പൂർണ്ണമായും അട്ടിമറിക്കുകയാണ് പഞ്ചായത്ത്. സർക്കാരിൻ്റെ പദ്ധതികളൊന്നും കാരശ്ശേരി പഞ്ചായത്തിൽ നടപ്പിലാക്കേണ്ടതില്ല എന്ന രൂപത്തിലുള്ള പ്രവർത്തനമാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാതിൽപ്പടി സേവനം. ഇത് കാരശ്ശേരിയിൽ ഒരു വർഷമായിട്ട് നടപ്പിലാക്കാൻ പറഞ്ഞിട്ട് നടപ്പിലാക്കുന്നില്ല. നിരവധി കുടുംബങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കാൻ സഹായകരമായ ജൽജീവൻ മിഷൻ പദ്ധതി തുടർച്ചയായി തടസ്സപ്പെടുത്തുകയാണ്. വർഷങ്ങളായി നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്ന പാലിയേറ്റീവ് പ്രവർത്തനം നിർത്തിവെച്ചതായും ഇവിടെയുണ്ടായിരുന്ന ആംബുലൻസ് കാണാനില്ലാത്ത അവസ്ഥയാണെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു. ജില്ലാ ഭരണകൂടം 25 ലക്ഷം രൂപ അനുവദിച്ച ബഡ്സ് സ്കൂളിന് കെട്ടിടം നിർമ്മിക്കുന്നതിലും ഗുരുതരമായ അനാസ്ഥയാണ് പഞ്ചായത്ത് ഭരണസമിതി കാണിക്കുന്നത്. ഒരു വർഷത്തിനുള്ളിൽ കെട്ടിടം നിർമ്മിക്കാനായില്ലെങ്കിൽ പണം നഷ്ടമാവും. പഞ്ചായത്തിൽ തെരുവ് വിളക്കുകൾ കത്തുന്നില്ലെന്നും ഗ്രാമീണ റോഡുകൾക്ക് ആവശ്യമായ ഫണ്ട് വകയിരുത്താതെ റോഡ് നശിക്കുന്ന അവസ്ഥയാണെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് നിർജ്ജീവമായ അവസ്ഥയാണ്. ജീവനക്കാരോട് ശത്രുതാ മനോഭാവം വെച്ച് പുലർത്തുന്നതായും ഫണ്ടുകൾ തുടർച്ചയായി നഷ്ടപ്പെടുന്നതായും നേതാക്കൾ ആരോപിച്ചു. ജനവാസ മേഖലയിൽ കരിങ്കൽ ക്വാറിക്ക് അനുമതി നൽകിയതായും ISRD കോളേജിലേക്ക് എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടും റോഡ് നന്നാക്കാതെ അലംഭാവം കാണിക്കുകയാണെന്നും എൽഡിഎഫ് ആരോപിക്കുന്നു. പഞ്ചായത്ത് ഓഫീസ് പൂർണ്ണമായും നിർജ്ജീവമാണ്. അവിടെ ആളുകൾക്ക് ചെന്നാൽ കാര്യക്ഷമമായി കാര്യങ്ങൾ നടക്കുന്നില്ല. ജീവനക്കാരെ വിശ്വാസത്തിനെടുക്കാൻ ഭരണസമിതിക്കാരും തയ്യാറാകുന്നില്ല. അതിൻ്റെ ഭാഗമായി ജീവനക്കാരും ഭരണസമിതിക്കാരും തമ്മിലുള്ള തർക്കം, ഭരണസമിതിക്കാരിലെ പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡന്റും പരസ്പരം തമ്മിലുള്ള തർക്കം, ഇതെല്ലാം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായി മാറിയിരിക്കുക. മുക്കത്ത് നടന്ന വാർത്താ സമ്മേളനത്തിൽ കെ ശിവദാസൻ, കെ ഷാജികുമാർ, AP മോയിൻ, KC ആലി, EP അജിത് എന്നിവർ പങ്കെടുത്തു. CTV പ്രാദേശിക വാർത്ത മുക്കം.